പാഴാക്കുന്ന പഴങ്ങളെയും പച്ചക്കറികളെയും അന്നമാക്കി മാറ്റുകയാണ് കായംകുളം സ്വദേശിയായ ബേബിച്ചൻ. വിപണിയിലെത്തുന്ന പഴങ്ങളിലും പച്ചക്കറികളിലും നല്ലൊരു പങ്ക് അഴുകി പാഴാകുന്നു. വഴിയോരത്തും ജലാശയങ്ങളിലുമൊക്കെ വലിച്ചെറിയപ്പെടുന്ന ഈ മാലിന്യങ്ങൾ ക്ഷുദ്രജീവികളുടെയും രോഗാണുക്കളുടെയും വിളനിലമായി മാറും. ഇതിനൊരു മാറ്റമുണ്ടാകണമെന്ന് തീരുമാനിച്ച ബേബിച്ചൻ കച്ചവടക്കാരുമായി ബന്ധപ്പെട്ടു. ഇന്ന് കച്ചവടക്കാർ അഴുകിയ പഴവും പച്ചക്കറികളും നിറച്ച കാർട്ടനുകൾ ബേബിച്ചന്റെ തൊടിയിലെത്തിക്കുന്നു. ഈ അവശിഷ്ടങ്ങളോടൊപ്പം ഗോമൂത്രം, ചാണകം, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം, വെള്ളം എന്നിവ ചേർത്താണ് സ്പെഷ്യൽ വളക്കൂട്ടുണ്ടാക്കുന്നത്. ഈ മിശ്രിതം ഒരാഴ്ചയോളം പുളിപ്പിക്കുന്നു. സസ്യപോഷകങ്ങളും ജൈവവിഘാടകരായ സൂക്ഷ്മാണുക്കളും നല്ല അളവിലുള്ള വളർച്ചാ ടോണിക്കായി ഇത് മാറും. പത്ത് ഏക്കർ പാട്ടഭൂമിയിൽ ഈ വളർച്ചാ ടോണിക്കും ജൈവാവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാക്കുന്ന മണ്ണിര കമ്പോസ്റ്റും ഉപയോഗിച്ച് പഴങ്ങളും പച്ചക്കറികളും കിഴങ്ങുവർഗങ്ങളും ബേബിച്ചൻ വിളയിക്കുന്നു. മികച്ച വിളവാണ് ലഭിക്കുന്നത്. ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ നാട്ടിൽ നല്ല പ്രിയവും ഉണ്ട്. എല്ലാവരുടെയും ഉച്ചിഷ്ടമെടുത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് കൃഷി ചെയ്യുന്നത്. കൃഷി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഏതാണ്ട് 1000-1200 മുടി ചീനി, ഒരു 1000 മുടി ചേന, 2000 മുടി വാഴ, ഇഞ്ചി, മഞ്ഞൾ, കൂവ, വെറ്റ, ഇതെല്ലാം ജൈവകൃഷി ഉപയോഗിച്ച് 1 രൂപയുടെ ചെലവില്ലാതെ ചെയ്യാണ്. ബേബിച്ചന്റെ മാതൃക നമുക്കും പിന്തുടരാം. മാലിന്യം വലിച്ചെറിഞ്ഞ് നാട് രോഗാതുരവും ദുർഗന്ധപൂരിതവുമാക്കേണ്ട, അതിനെ വിശുദ്ധ വിളവാക്കി നമുക്ക് മാറ്റാം.